ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് പറഞ്ഞാണ് റഷ്യൻ വിപ്ലവം അല്ലെങ്കിൽ റഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. 1917 റഷ്യൻ റെവല്യൂഷൻ നടക്കുന്നത്. ഈ റഷ്യൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളത് നമ്മൾ ടൈം ലൈൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നു റഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്, എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ റഷ്യൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം എന്തായിരുന്നു റഷ്യൻ റെവല്യൂഷൻ നടക്കാനുള്ള കാരണം എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ അത് അറിയണമെങ്കിൽ 1900s റഷ്യ അല്ലെങ്കിൽ 20th century ആരംഭത്തിൽ റഷ്യ എന്ന രാജ്യത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. സോ സാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചക്രവർത്തിമാരായിരുന്നു, അവരുടെ ഓട്ടോക്രാറ്റിക് റൂൾ ആയിരുന്നു റഷ്യയിൽ നടന്നിരുന്നത്. നമ്മൾ ചിലപ്പോൾ സാറിന് ഇങ്ങനെ എഴുതാറുണ്ട്, അല്ലെങ്കിൽ TSAR സാർ എന്ന് എഴുതാറുണ്ട്, സാർ നിക്കോളാസ്, സാർ അലക്സാണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചക്രവർത്തിമാരുടെ ഓട്ടോക്രാറ്റിക് റൂളാണ്. അവരുടെ ആ ഒരു എന്താണ് ഏകാധിപത്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സെർഫ്ഡം, സെർഫ്ഡം എന്ന് പറഞ്ഞത് എന്താണ് ഫ്യൂഡലിസം, ജന്മിത്തം എന്നൊക്കെ പറയുന്നത് ഒരു റഷ്യൻ വേർഡാണ് സെർഫ്ഡം എന്ന് പറയുന്നത്. 1861 ഈ സെർഫ്ഡം അല്ലെങ്കിൽ ഫ്യൂഡലിസം അവിടെ അബോളിഷ് ചെയ്തിരുന്നുവെങ്കിലും കർഷകരുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളൊന്നും ഉയരുന്നതിനോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നതിനോ ഒന്നും കാരണമായിട്ടില്ല. വെറുതെ സെർഫ്ഡം എന്താണ് അബോളിഷ് ചെയ്തു എന്നല്ലാതെ അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് ഹോൾഡിങ്ങുകൾ ചെറിയ ലാൻഡ് ഹോൾഡിങ്ങുകളായിരുന്നു. അവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് അവർക്ക് ജീവിച്ച് പോകാൻ വേണ്ടി മാത്രമുള്ള വരുമാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് ഹോൾഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് കയ്യിലുണ്ടായിരുന്നത്. എന്നാൽ അവർ കൊടുക്കേണ്ട ടാക്സിന്റെ അളവ് വളരെ കൂടുതലായിരുന്നു. നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ റഷ്യയിൽ നടന്നത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ലീഡർഷിപ്പോട് കൂടിയാണ്. സ്റ്റേറ്റിന്റെ പണം എന്ന് പറയുന്നത് ആളുകളുടെ പണമായതുകൊണ്ട് ആളുകളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ടാക്സേഷൻ ചുമത്തിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. സോ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ കർഷകരുടെ ലൈഫ് വളരെ മിസറിയിലായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ലോ വേജസ് ആൻഡ് പുവർ വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ സ്ഥിതി മോശമായിരുന്നില്ല. അവർക്ക് കൊടുത്തിരുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അവരുടെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ പുവർ ആയിരുന്നു. സോ ആ രീതിയിൽ കർഷകരുടെ കാര്യത്തിൽ മാത്രമല്ല ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ കാര്യത്തിലും അവർക്ക് മോശം സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ കിങ്സിന് ഒരു ഡിവൈൻ റൈറ്റ്, അവർക്കൊരു ഭയങ്കര ദിവ്യത്വം കൽപ്പിച്ച് നൽകുന്ന ഒരു സംഭവം നമുക്ക് റഷ്യയിൽ കാണാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ പ്രിവിലേജ്ഡ് ക്ലാസ്സുകളിൽ നിന്നുള്ള ആളുകളെ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഭരണത്തിലേക്ക് എടുത്തിരുന്നു, അല്ലെങ്കിൽ ഭരണത്തിന്റെ വിവിധ സ്ഥാനങ്ങളിലേക്ക് എടുത്തിരുന്നുള്ളൂ. അവരൊക്കെ ഇന്നെഫിഷ്യന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കറപ്ഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. സോ ആളുകളുടെ ജീവിതം വളരെ പരിതാപകരമായിരുന്നു. അവർ ഗവൺമെന്റിലേക്ക് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഗവൺമെന്റിലുള്ളത് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ അഴിമതിയും അതുപോലെയുള്ള സംഭവങ്ങളും തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, റഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വലിയ രാജ്യമാണ് അല്ലേ. ഈ റഷ്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൽ റഷ്യൻ ഭാഷ സംസാരിക്കാത്തവരും റഷ്യൻ കൾച്ചർ ഫോളോ ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ചെറിയ മൈനോറിറ്റി പീപ്പിളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആളുകളെയൊക്കെ ഈ പറഞ്ഞുള്ള രീതിയിൽ രാജാവ് അവരുടെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവരുടെ കൾച്ചറിലേക്ക് ഒന്നും പോവാതെ റഷ്യൻ ലാംഗ്വേജും റഷ്യൻ കൾച്ചറും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. സോ ഇങ്ങനെ വളരെ എന്താണ് മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലായിരുന്നു 1900s തുടക്കത്തിൽ റഷ്യ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കർഷകരുടെ കാര്യത്തിലാണെങ്കിലും ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ മോശമായിട്ടുള്ള സ്ഥിതിയായിരുന്നു. മറ്റ് ചെറിയ മൈനോറിറ്റി ഗ്രൂപ്പുകളെ എല്ലാം രാജാവ് സപ്രസ് ചെയ്യുമായിരുന്നു. രാജാവും ഗവൺമെന്റും എന്ന് പറയുന്നത് ഒരു ഓട്ടോക്രാറ്റിക് റൂളും കറപ്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ എല്ലാവരും മടുത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു റഷ്യയിലെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ചില ഫാക്ച്വൽ എക്സാമുകളിൽ റഷ്യൻ റെവല്യൂഷനെ കുറിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. മാക്സിം ഗോർക്കിയുടെ അമ്മ അല്ലെങ്കിൽ മദർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് റഷ്യൻ റെവല്യൂഷന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ റഷ്യൻ റെവല്യൂഷനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് മാക്സിം ഗോർക്കിയുടെ മദർ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോൺ റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ദ 10 days ദാറ്റ് ഷുക്ക് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള, ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകവും റഷ്യൻ റെവല്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തെ ആധാരമാക്കി പിന്നീട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ എന്ന് പറയുന്നത്. സെർഹേ ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഈ ആ സിനിമയുടെ ഒരു പോസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം റഷ്യൻ റെവല്യൂഷന്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ചില സിനിമകളും ബുക്കുകളും ഒക്കെയാണ്. അതുപോലെ തന്നെ റഷ്യൻ സാഹിത്യകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം റഷ്യൻ റെവല്യൂഷനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലിയോ ടോൾസ്റ്റോയെ റഷ്യൻ റെവല്യൂഷന്റെ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്, പ്രോഫറ്റ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ റഷ്യൻ റെവല്യൂഷനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മിറർ ഓഫ് റഷ്യൻ റെവല്യൂഷൻ എന്നാണ് വ്ളാഡിമിർ ലെനിൻ പിൽക്കാലത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ റെവല്യൂഷന്റെ കണ്ണാടി എന്നാണ് ഇദ്ദേഹത്തിന്റെ വർക്കുകളെ വ്ളാഡിമിർ ലെനിൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നോക്കുകയാണെങ്കിൽ 1905
ഒരു റൂസോ ജപ്പാൻ വാർ നടക്കുന്നുണ്ട്. റൂസോ ജപ്പാൻ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ചെറിയ രാജ്യമായിട്ടുള്ള ജപ്പാൻ ഒരു വലിയ രാജ്യമായിട്ടുള്ള റഷ്യയെ തോൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടുകൂടി ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്, റഷ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്, രാജാവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ തറപറ്റിക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കാൻ 1905 നടന്നിട്ടുള്ള റൂസോ ജപ്പാൻ വാർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ രാജാവിനെതിരെയും ഗവൺമെന്റിനെതിരെയും ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയും ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ആ പ്രൊട്ടസ്റ്റ് ഒരു മാസക്കെ ഒരു കൂട്ടക്കൊലയിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് റഷ്യൻ ഹിസ്റ്ററിയിലെ ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായുള്ള ഞായറാഴ്ച എന്ന് വിളിക്കപ്പെടുന്നത്. സോ ഈ രാജാവിനെതിരെ നടത്തിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഒരു കൂട്ടക്കൊലയിൽ ആളുകളുടെ മരണത്തിൽ ചെന്ന് കലാശിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ബ്ലഡി സൺഡേ എന്ന് വിളിക്കുന്നത്. സാർ നിക്കോളാസ് II, നിക്കോളാസ് രണ്ടാമൻ രാജാവായിരുന്നു റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന സമയത്തെ രാജാവ് എന്ന് പറയും. നമ്മൾ ഓരോ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നപ്പോൾ ലൂയി 16-ാമനായിരുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന സമയത്തെ രാജാവ് എന്ന് പറയുന്നത് സാർ നിക്കോളാസ് രണ്ടാമനായിരുന്നു. അതുപോലെ തന്നെ ദ മോങ്ക് ബിഹൈൻഡ് റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിന് പിന്നിലെ സന്യാസി, റഷ്യൻ റവല്യൂഷന് കാരണക്കാരനായ സന്യാസി എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. രാജാവിനും അതുപോലെ തന്നെ രാജാവിന്റെ അനുയായികളുടെ അടുത്ത ഒരു സുഹൃത്തായിട്ട് എന്താണ് വർക്ക് ചെയ്യുകയും ജനങ്ങളെ രാജാവിനെ വഴിതെറ്റിച്ച് നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് റാസ്പുട്ടിൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദ മോങ്ക് ബിഹൈൻഡ് റഷ്യൻ റവല്യൂഷൻ എന്ന് റാസ്പുട്ടിൻ അറിയപ്പെടുന്നത്. ഈ റാസ്പുട്ടിനെ കുറിച്ച് തന്നെ പിന്നീട് പിൽക്കാലത്ത് ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനം ബോണിയം എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പ് ഗായകന്റെ പേരിൽ ഇറങ്ങിയതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവമാണ്.